ഇൻവെസ്റ്റ് ഇൻസൈഡിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഞാൻ ഡോക്ടർ ജോജു ജോൺ. ഇത് എൻ്റെ ഇളയ മകൾ, നാലാമത്തെ മകൾ അലീസ മരിയ ജോൺ. സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് നമുക്ക് ആനന്ദവും സന്തോഷവും നൽകുന്ന ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ്. നമുക്ക് ഏറ്റവും ആനന്ദവും സന്തോഷവും നൽകുന്ന ചില കാര്യങ്ങൾ. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടർ ജോജു ജോൺ. ഈ ചാനൽ ഇൻവെസ്റ്റ് ഇൻസൈഡ് ആണ്, എൻ്റെ ചാനലാണ്. ഇതിന് മുമ്പ് ഞാൻ 71 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാണണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏറ്റവും ആനന്ദം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കുഞ്ഞു മക്കളോട് കൂടെ ആയിരിക്കുന്നത്, അവർക്ക് ഉമ്മ കൊടുക്കുന്നത്, അവർക്ക് സ്നേഹം കൊടുക്കുന്നത് എന്തുമാത്രം ആനന്ദമാണ് നൽകുന്നത്. രവീന്ദ്രനാഥ് ടാഗോറാണ് പറഞ്ഞത്, ദൈവത്തിന് ഭൂമിയിൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് പിറന്നു വീരുന്ന ഓരോ നല്ല കുഞ്ഞുങ്ങളുമെന്ന്. എല്ലാ കുഞ്ഞുങ്ങളും നല്ലതാണ് കേട്ടോ, ഓരോ നല്ല കുഞ്ഞുങ്ങളും അല്ല, എല്ലാ കുഞ്ഞുങ്ങളും നല്ലതാണ്. ആനന്ദം കിട്ടാനുള്ള ഒന്നാമത്തെ മാർഗം, സ്പെൻഡ് ടൈം വിത്ത് കിഡ്സ്. കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക, അവരുടെ അടുത്ത കുഞ്ഞായി മാറുക, അവരുടെ കൂടെ ഇരുന്ന് കളിക്കുക. നിങ്ങൾക്കറിയാമോ, അങ്ങനെയുള്ള ഒരു മനസ്സുള്ളവർക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാൻ പറ്റൂ. ഒരു ശിശു സഹജമായ ഒരു മനസ്സ്, ശിശുക്കളുടെ കൂട്ടുള്ള ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് കളിക്കാൻ പറ്റൂ. അല്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുടെ കുഞ്ഞു കുസൃതി കാണുമ്പോഴേക്കും അസ്വസ്ഥത വരും. അങ്ങനെ ജീവിതം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നവരാണ് അധ്യാപകരും കോളേജ് പ്രൊഫസേഴ്സും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അധ്യാപകർക്കും കോളേജ് പ്രൊഫസേഴ്സിനും വളരെ മെല്ലെ മാത്രമേ പ്രായമാവുകയുള്ളൂ. ഇനി ആനന്ദത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യമാണ് പ്രകൃതിയോടിണങ്ങിയുള്ള ജീവിതം. ചെടികളുടെ കൂടെ, തടാകത്തിൻ്റെ കരയിൽ പ്രകൃതിയോടിണങ്ങിയുള്ള ഒരു ജീവിതം മറക്കരുത്. വീടിൻ്റെ ചുറ്റുപാടും ഒരു നല്ല ഗാർഡൻ ഉണ്ടാക്കാൻ, നല്ല ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ മറക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ആനന്ദത്തിൻ്റെ മൂന്നാമത്തെ രഹസ്യം എന്താണെന്നറിയാമോ? സ്നേഹമുള്ള ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. സ്നേഹിക്കുന്ന ആളുകളുടെ കൂടെ, നല്ല സ്നേഹമുള്ള ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തോളൂ. എത്ര സമയം കടന്നു പോയാലും നമ്മൾ അറിയത്തേയില്ല. ആനന്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്, സ്നേഹമുള്ള സുമനസ്സുക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഒരു കരിക്കട്ട തീക്കട്ടയാകുന്നതിന് തീക്കട്ടയുടെ നടുക്ക് പോയി കിടന്നാൽ മതി, വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യണ്ട എന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു. ഒരു കരിക്കട്ട തീക്കട്ടയാകുന്നതിന് കരിക്കട്ട ഒന്നും ചെയ്യണ്ട, തീക്കട്ടയുടെ നടുക്ക് പോയി ഒന്ന് കിടന്നാൽ മാത്രം മതി. സ്പെൻഡ് ടൈം വിത്ത് പീപ്പിൾ വിത്ത് ഇൻറ്റഗ്രിറ്റി, നല്ല സന്തുലിതമായ മനസ്സുള്ള ആളുകളോടൊപ്പം സമയം ചിലവഴിക്കൂ. നാലാമത്തെ ആനന്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം പ്രാർത്ഥനയാണ്. ദൈവവിചാരം ഉണ്ടാകണം. പ്രയർ ഈസ് പവർ, മോർ പ്രയർ ഈസ് മോർ പവർ, ആൻഡ് നോ പ്രയർ ഈസ് നോ പവർ. മനുഷ്യന് സാധിക്കുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയാണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെന്നിരുന്ന്, ദൈവികമായ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് മനസ്സിൽ മുഴുവൻ സ്നേഹവും നന്മയും നിറയ്ക്കുന്നതാണ് പ്രാർത്ഥന. അഞ്ചാമത്തെ ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ രഹസ്യം എന്താണെന്നറിയാമോ? അഞ്ചാമത്തെ രഹസ്യം നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ വായിച്ചു തീരുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഫയർ നിറയും. പോളോ കോലിയുടെ ആൽക്കമിസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ തിരിച്ചറിയും എൻ്റെ ഉള്ളിൽ വലിയ ഒരു നിധി ഉണ്ടെന്ന്. നല്ല കവിതകൾ, മനോഹരമായ കവിതകൾ വായിക്കണം, എൻജോയ് ചെയ്യണം. നല്ല പുസ്തകങ്ങൾ, നല്ല കവിതകൾ വായിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. മനോഹരമായ കവിതകളും പുസ്തകങ്ങളും വായിക്കണം, അവയെ നമ്മുടെ ഉത്തമ സുഹൃത്താക്കി മാറ്റുക. ആറാമത്തെ ആനന്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമാണ് യാത്രകൾ. ഏറ്റവും പ്രിയപ്പെട്ടവർ, വല്ലപ്പോഴുമെങ്കിലും യാത്ര പോകണം. ഒറ്റയ്ക്ക് യാത്ര പോകുന്നത് നല്ലതാണ്, പക്ഷെ കൂടുതൽ സന്തോഷപ്രദമാണ് കുടുംബത്തോടൊപ്പം യാത്ര പോകുന്നത്. ഏഴാമത്തെ ആനന്ദം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്നറിയോ? പുതിയ എന്തെങ്കിലും ഒരു സംഭവം എന്ത് ചെയ്യുക? പഠിക്കുക. പുതിയ ഒരു സംഭവം പഠിക്കുക, മേ ബി ഗിറ്റാർ അല്ലെങ്കിൽ ഓർഗൻ, ഡ്രംസോ, എന്തെങ്കിലും ഒരു പുതിയ സാധനം എന്ത് ചെയ്തോളൂ, പഠിച്ചോളൂ. വളരെ രസകരമായ സംഭവമാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രിയും കൂടെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു PG കൂടെ ചെയ്യാം. അത് മനസ്സിന് ഒത്തിരി ഫ്രഷ്നെസ് നൽകും. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് വലിയ ഒരു എനർജൈസിങ് പ്രോസസ്സ് നടക്കും. ഇതുവരെ ടാപ്പ് ചെയ്യാത്ത ചില മേഖലകൾ ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും.
രണ്ടാമത്തെ വളരെ രസകരമായ ആനന്ദം നൽകുന്ന പരിപാടിയാണ് റേഡിയോയിലും ടിവിയിലുമുള്ള വളരെ ക്രിയേറ്റീവായിട്ടുള്ള പരിപാടികൾ കാണുക. എല്ലാ ദിവസവും രാവിലെ റേഡിയോയിൽ 3 ശുഭചിന്തകളുണ്ട്, കണ്ടോളൂ. ടിവിയിൽ എത്ര 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 നല്ല പരിപാടികൾ, അവയുടെയൊക്കെ സമയം കണ്ടെത്തി അത് നന്നായിട്ട് കണ്ട് നല്ല പരിപാടികൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് വീണ്ടും 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 കാണണം. 9-ാമത്തെ ഏറ്റവും ആനന്ദം നൽകുന്ന പ്രവൃത്തി എന്താണെന്നറിയാമോ? ഈ 9-ാമത്തതാണ് ഏറ്റവും ആനന്ദം നൽകുന്നത്. സെൽഫ്ലെസ് ആയിട്ട് നമ്മുടെ സമയവും എനർജിയും കഴിവും പണവും സാധുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു ചാരിറ്റി ചെയ്യുമ്പോഴാണ് നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നത്. എന്താ കാര്യം എന്നറിയാമോ? നമ്മളൊരു ചാരിറ്റി ചെയ്യുമ്പോഴാണ് ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള ജോയ്, പീസ്, ബ്ലിസ് നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് വരുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏറ്റവും പ്രധാനപ്പെട്ട 10-ാമത്തെ ആനന്ദം നൽകുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ചുറ്റുപാടുമെല്ലാമുള്ള നല്ല കാര്യങ്ങളെല്ലാം കണ്ട് ആനന്ദിക്കുക, നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം വരുന്ന നല്ല സന്തോഷങ്ങളിൽ പങ്കാളിയാവുക, അവരുടെ കൂടെ ആനന്ദിക്കുക, ഒരിക്കലും അസൂയപ്പെടരുത്. എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് വേദനകൾ ഉണ്ടാകുമ്പോൾ അവരോട് കൂടെ വേദനിക്കുക, അവരുടെ വേദന ഒരു തുള്ളിയെങ്കിലും കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ 10 ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എൻ്റെ അടുത്ത വീഡിയോ നല്ല മാർക്ക് വാങ്ങാനുള്ള, ഈ ഓണപ്പരീക്ഷയ്ക്ക് സൂപ്പർ മാർക്ക് വാങ്ങാൻ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ്. മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ആ 10 കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു.